ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജോലി ഉള്ളൊരു ദിവസം എങ്ങനെയാണെന്നുള്ളതാണ്. പിന്നെ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി അല്ല, ഈവനിങ് ഡ്യൂട്ടി അല്ല, ഇടയിലുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 10 മണി തൊട്ട് രാവിലെ 10 മണി തൊട്ട് 6 മണി വരെയാണ് ഇന്നത്തെ ഡ്യൂട്ടി കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ദിവസമാണ്. അപ്പം ഞാൻ ദേ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങണം, 9:30 ആയി, ഞാൻ ജോലിക്ക് പോകാൻ ഇറങ്ങുന്നു. അപ്പം എൻ്റെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ട് കേട്ടോ ജോലിക്ക് വരാനായിട്ട്. ഇവ രണ്ടുപേരും കൂടെ എന്നെ കൊണ്ടുവന്നാക്കാൻ വേണ്ടി വരണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജോലിക്ക്. ഹലോ. അപ്പോൾ ഡ്യൂട്ടി ആയിരുന്നു, ഡ്യൂട്ടിക്ക് പോകണമെങ്കിലും ബാങ്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി, ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പോകണം. ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾ ഒരു 3-4 മാസം കൂടുമെങ്കിലും ഒരു ദിവസം ഒന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്ന് വിചാരിച്ചിരുന്നു പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത്, കാരണം നാളെ എനിക്ക് രാവിലെ ആണ് ഡ്യൂട്ടി. പിന്നെ ചെന്നിട്ട് ഇനി കുക്ക് ചെയ്യലും പിടിക്കലും നടക്കില്ല, ഇപ്പോൾ തന്നെ 7 മണിയായാലും. അപ്പോൾ കുക്ക് ചെയ്യലും പിടിക്കലും നടക്കാത്തതുകൊണ്ട് തന്നെ നാളെ മോർണിംഗ് ഡ്യൂട്ടി ആയതുകൊണ്ട് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ വേഗം ഞാൻ ഡ്രസ്സ് മാറി, വേഗം ഞാൻ. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പോവുകയാണ്. അപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫുൾ കൊറോണ പേഷ്യൻസ് ആണ് വാർഡിൽ ഫുൾ. അപ്പോൾ കൊറോണ പേഷ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തവർ പറയും നിങ്ങൾ ഡ്യൂട്ടിന് പോകുമ്പോഴേക്കും കുളിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന് പറയും. നമുക്കിവിടെ ഹോസ്പിറ്റലിൽ തന്നെ കുളിക്കാനും എല്ലാത്തിനും സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുളിച്ചിട്ട് പോയാൽ മതി പറഞ്ഞ് നമ്മൾ 5 മിനിറ്റ് മുമ്പ് നേരത്തെ വിടും. വലിയ പ്രത്യേകിച്ച് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്നോട് പറയും എന്തായാലും നീ കുളിച്ചിട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിള്ളേരുള്ളതാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ഇതിപ്പോൾ പഞ്ചോട്ട് ചെയ്ത് പുറത്ത് പോയിട്ട് എന്താണെന്നറിയില്ല, കുറേ നാളായി ഇപ്പോൾ പുറത്തുനിന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ട്. എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി ചോദിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോകും കുറേ നാളെ. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷം, ഇതൊക്കെയാണെങ്കിലും ഒരു സന്തോഷം. ഇന്നാണെങ്കിൽ നല്ല കാറ്റും നല്ല തണുപ്പുള്ള ദിവസവും കേട്ടോ. ഫുൾ യെല്ലോ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഓരോ ഇലകളും ചെടികളും എല്ലാനും റെഡ് കളറിലും യെല്ലോ കളറിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത മാസം നമ്മളേക്ക് കംപ്ലീറ്റ് എല്ലാം കൊഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ദേ വലിയ കാര്യത്തിൽ നേരത്തെ ഒക്കെ വന്നിരുന്നു, പക്ഷെ ഞാൻ പോസ്റ്റായിപ്പോയി. അപ്പം ഞാൻ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, ഇറങ്ങണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. വലിയ തണുപ്പില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി ഇരിക്കാൻ പറ്റില്ല കേട്ടോ. തണുപ്പ് അങ്ങോട്ട് കൂളായി കഴിയുമ്പോൾ തണുപ്പുണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്, കാറ്റാണ് ഭയങ്കരമായിട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കണം, അതല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ലായിരുന്നു. അത് തന്നെ എന്ത് കൂളായിരുന്ന ഒരു പ്രത്യേക കാറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇരുട്ടാണ്, ഇരുട്ട് ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല. ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ മൂൺ വന്നിട്ടുണ്ട്, മൂണും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളിൽ കൂടെ. അപ്പോൾ ഇതേ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇതേ പോവാൻ കേട്ടോ. ഇതേ പെട്ടെന്ന് തന്നെ സ്ഥലവും എത്തിയിട്ടാണ്, ഒരു 2 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ കാറ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന അവസാനം അവരെത്തി. ഞങ്ങളിതേ ഒരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളിതേ പോവുകയുണ്ടോ. അപ്പോൾ ഇതേ ഇവിടെ നോക്ക്, വലിയ ഏട്ടനാണ്, കൊച്ചിനൊക്കെ ചുമന്നുകൊണ്ട് നടക്കണം. നമ്മളിതേ റെസ്റ്റോറൻറ്റിലെത്തി, റെസ്റ്റോറൻറ്റിലെ മെനു കാർഡൊക്കെ തന്ന് ഇതേ മെനു കാർഡൊക്കെ ഇരുന്ന് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാനായിട്ട്. എന്നിട്ട് അവസാനം ഞാൻ ദേ ഓർഡർ ചെയ്തത് ഒരു സ്പഗേത്തി ഓർഡർ ചെയ്തു, പിന്നെ പിറ്റ്സ ഓർഡർ ചെയ്തു, പിന്നെ എന്തായിരുന്നു, പിന്നെ എന്തോ ഗ്രിൽഡ് സംഭവമായിട്ട് ഒരു ചെറിയ പ്ലേറ്റ് അതും ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഇന്ന് വലിയ തണുപ്പില്ല കേട്ടോ, നല്ലൊരു ശാന്തം സമാധാനമായൊരു കാലാവസ്ഥ, നല്ല കാലാവസ്ഥ. ഇന്ന് വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞങ്ങളതേ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങളതേ പോവുകയാണ് വീട്ടിലേക്ക്. ഇനി ഞങ്ങൾ വേഗം വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങണമെങ്കിൽ നാളെ രാവിലെ തന്നെ പോകണം. അപ്പോൾ വേഗം കിടന്ന് ഉറങ്ങാത്ര ഉള്ളൂട്ടാ. അപ്പം ഇന്നത്തെ ചെറിയ വീട് ഇത്രയും. അപ്പം അത്രയുള്ള ബൈ.